ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മലിഹാസ് വേൾഡ് ഇന്നത്തെ ക്രാഫ്റ്റ് വളരെ സിംപിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു തുലിപ്സ് ഫ്ലവർ ബോട്ടിലാട്ടാണ് ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്നാണ് ഒരു ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ക്രാഫ്റ്റ് ഐഡിയ ആണിത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഷാംപൂ ബോട്ടിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടിൽ യൂസ് ചെയ്യാം പക്ഷേ കുറച്ച് വിടുത്ത് വേണം സ്പേസ് വേണം നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ പിസ്താഷിൽസാണ് ഞാൻ വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്തെടുത്തതാണ് അപ്പോൾ അതു ഒരു ഓയിലി ഒരു ടെക്സ്ചർ പോവും ഇനി നമ്മൾ ആ ഒരു ബോട്ടിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യണം എനിക്കിഷ്ടമുള്ള ഗ്ലൂ യൂസ് ചെയ്യാം ഞാൻ ഇവിടെ ഫെവീകോളാണ് യൂസ് ചെയ്യുന്നത് ടു ടേബിൾ സ്പൂൺ ഫെവികോളിൽ ഞാൻ വൺ ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തതാണ് റേഷ്യ ടു വീസ് ടു വണ്ണാണ് മറക്കണ്ട ഇനി നമുക്കിതെല്ലാ പോർഷൻസിലേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിൻ്റെ മുകളിൽ ഒരു ലെയർ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ പേപ്പറോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാം ടിഷ്യൂ പേപ്പറാണ് ബെറ്റർ എന്നിട്ട് ഒരു കോട്ട് ഗ്ലൂം കൂടി അപ്ലൈ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സ് മേക്ക് ചെയ്യാം അതിനായിട്ട് രണ്ട് പിസ്താഷൽസ് ഒരു ബഡിൻ്റെ ഷേപ്പിൽ സ്റ്റിക്ക് ചെയ്തെടുക്കണം സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സിലും ഇതുപോലെ ഷെൽസ് രണ്ട് ഷെൽസും കൂടി കൊടുക്കുക നമ്മൾ തുലിപ് സ്കളിൻ്റെ ഒരു ഷേപ്പ് വരും അപ്പോൾ ഇതുപോലെ വെച്ചെടുക്കുക കേട്ടോ ഇനി ഈ ഫ്ലവേഴ്സ് ഞാൻ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ത്രീ കളേഴ്സ് വെച്ചിട്ടാണ് വൈറ്റ് ലെമൺ യെല്ലോ പിന്നെ ക്രിംസൺ റെഡ് ആണ് ഞാൻ രണ്ട് കളറും കൂടി പെയിൻറ്റ് ചെയ്യുന്നുണ്ട് അത് ഓറഞ്ചും ഒരു പീച്ച് ഓറഞ്ച് പീച്ച് കളറും പിന്നെ ഒരു പിങ്ക് കളറും ആണ് അത് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഈ റെഡും വൈറ്റും മിക്സ് ചെയ്തിട്ട് പിങ്ക് കളറും റെഡും യെല്ലോ മിക്സ് ചെയ്തപ്പോൾ എനിക്ക് ഒരു ലൈറ്റ് ഒരു ലൈറ്റ് ഓറഞ്ച് പീച്ച് കളറൊക്കെ ആയിട്ടൊക്കെ കിട്ടിയ അങ്ങനെ ഫൈവ് കളേഴ്സാണ് ഞാൻ ഈ ഫ്ലവേഴ്സിന് കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മളുടെ ആ ബോട്ടിൽ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കുകയാണ് സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനത്തെ സ്പോഞ്ച് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിച്ചണിൽ യൂസ് ചെയ്യുന്ന സ്പോഞ്ച് ആയാലും മതി ഇനി ഞാനൊരു ബ്ല ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് ആ ഒരു സ്കൈൻ്റെ എഫക്റ്റ് കൊടുക്കാൻ പോവുകയാണ് ആ ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷനിൽ അപ്പോൾ ഇത് ലൈറ്റായിട്ട് സ്പോഞ്ച് വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക ഇത് ഇതുപോലെ ഇതൊരാ ഒരു സ്കൈ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ഇതിൻ്റെ സ്റ്റെമ്മ് ഞാൻ ഈർക്കിൽ വെച്ചിട്ട് ആണ് ചെയ്തിരിക്കുന്നത് ബെൻഡ് ചെയ്തിട്ട് ബീസ്കോട്ട് വൈറ്റ് തന്നെ കൊടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഇനി ഞാൻ അവിടെ കുറച്ച് ലീവ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അത് ഞാനൊരു എഫോഷിയേറ്റിൽ നിന്ന് കട്ട് ചെയ്തിട്ട് സാബ്ഡീൻ കളർ കൊടുത്തതാണ് ടുലിപ്സ് ഫ്ലവറിന് നല്ല നീലുള്ള ലെങ്ത് ആയിട്ടുള്ള ലീവ്സ് ആണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഞാൻ ആ ബോട്ടിലിൻ്റെ നെക്കിൽ ഒരു ബ്ലൂ കളർ റിബൺ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ബോട്ടം പാട്ടിൽ ഞാൻ കുറച്ച് ഗ്രീൻ കളർ സാബ് ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ടൊരു ഗ്രാസിൻ്റെ പോലെ ഒന്ന് പെയിൻറ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഡ്രൈ ആയതിന് ശേഷം വെച്ചുകഴിഞ്ഞാൽ നിങ്ങളൊരു കോട്ട് വാർണിഷും കൂടി അപ്ലൈ ചെയ്യുക അപ്പം നല്ലൊരു ഗ്ലോവും കിട്ടും പിന്നെ ഇതൊക്കെ ഫ്ലവേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം അപ്പം നമ്മൾ ഈസി ബോട്ടിലായിട്ടിവിടെ കംപ്ലീറ്റ് ആയി ഇതിനിപ്പം അധികം ഐറ്റംസ് ഒന്നും വേണ്ട പെയിൻറ് അതുപോലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ അതൊക്കെ മതി അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മതി അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക എന്നിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിലൂടെയോ അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർക്കായിട്ട് എൻ്റെ ജിമെയിൽ കൊടുക്കുന്നുണ്ട് അതിലൂടെ അയച്ചു തരാം അപ്പം ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തൊരു കുഞ്ഞ ബെല്ലൈക്കം വരും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ എന്നാലേ എൻ്റെ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് കിട്ടുകയുള്ളൂ സോ താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിംഗ് ബൈ